ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കെമലോ. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഒരു 320 വിമാനം, എയർബസിൻ്റെ 320 വിമാനം എങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഞാൻ വിമാനത്തിൻ്റെ കോക്പിറ്റിലാണുള്ളത്. ഇതാണ് കോക്പിറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇതിവിടെയാണ്, ലെഫ്റ്റ് സൈഡിലാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്, റൈറ്റ് സൈഡിലാണ് FO ഇരിക്കുന്നത്, ഫസ്റ്റ് ഓഫീസർ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിമാനത്തിൻ്റെ കോക്പിറ്റ്. പുറകിൽ നിങ്ങൾക്ക് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനല്ല, പകരം ഇതിലതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു ആൾക്കാർക്ക് ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ സ്വിച്ചസും ഇതെല്ലാം ഈ മോളിൽ കാണുന്നതെല്ലാം CB ആണ്, സർക്യൂട്ട് ബ്രേക്കേഴ്സാണ്. ഇതെല്ലാം ഓരോ സിസ്റ്റത്തിൻ്റെ സർക്യൂട്ട് ബ്രേക്കേഴ്സാണ്. അതുപോലെ ഇവിടെയും കുറേ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, ഇരുട്ടാണ് കാണുന്നില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഇതെങ്ങനെയാണ് പവർ ഓൺ ആക്കുന്നതെന്ന്. ഇപ്പം നമ്മുടെ എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിലാണ് ഉള്ളത്. അതുപോലെ ഇതിൽ ഗ്രൗണ്ട് പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് പവർ എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിൻ്റെ AP ഓൺ ആക്കാതെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇനി ഓൺ ആക്കാനായിട്ട് ഇതിന് വണ്ടീനെ പോലെ നമുക്ക് കീ ഒന്നും വേണ്ട. ഇവിടെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്, ഈ ഒരു പുഷ് ബട്ടൺ കണ്ടില്ലേ, ഈ പുഷ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഓണായി വരും. എയർക്രാഫ്റ്റ് ഓണായി വന്നു കഴിഞ്ഞാൽ കുറേ അതിൻ്റെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സെൽഫ് ടെസ്റ്റിംഗ് പ്രോസസ്, അതായത് അതിൻ്റെ സിസ്റ്റംസ് എല്ലാം സെൽഫ് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. പിന്നെ നമുക്ക് കോക്പിറ്റിലേക്ക് ലൈറ്റ് വേണമെങ്കിൽ ഇവിടെ ലൈറ്റ് ഉണ്ട്, പോയിട്ട് കഴിഞ്ഞാൽ നല്ല വെട്ടമാവും. ഇവിടെ രണ്ട് ഡിസ്പ്ലേ ഉണ്ടോ, അതിൻ്റെ സ്വിച്ചസ് ഇവിടെയാണ്. PFD ND എന്ന് പറയുന്നത് ഓഫ് ചെയ്തേക്കുവാണ്, അത് നമുക്ക് ഓൺ ചെയ്യാനുണ്ട്. ഇവിടെ തന്നെ സ്വിച്ച് ഉണ്ട്. ഇതാണ് അവർക്ക് ഫുഡ് കഴിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഉള്ള ടേബിള്. സ്ലൈഡിങ് ആണ് ചെറുപ്പക്കോളും. നമ്മുടെ ഗെയിം കളിക്കുന്ന ജോയിസ്റ്റിക്ക് പോലിരിക്കുന്ന സാധനമല്ലേ, ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോൾ എന്ന് പറയുന്ന സംഭവം. പിന്നെ സ്റ്റീറിംഗ് കൺട്രോളുണ്ട്. നമ്മുടെ വണ്ടി ഗ്രൗണ്ടിൽ ഓടിക്കുമ്പോൾ നമ്മളെ സ്റ്റീറിംഗ് കൺട്രോളാണിത്, കുഞ്ഞു സാധനമാണ് സ്റ്റീറിംഗ് കൺട്രോൾ. പിന്നെ ഇതാണ് ബ്രേക്ക്. ഇത് ബ്രേക്കും റഡറും രണ്ടും സെയിം ഈ പെഡലിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ചവിട്ടുകയാണെങ്കിൽ അത് ബ്രേക്ക് അപ്ലൈ ചെയ്യും, അല്ലാതെ ലെഫ്റ്റ് റൈറ്റായിട്ടെങ്കിൽ പെഡലായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഇത് കാലൊക്കെ വെച്ച് വിശാലമായിട്ടിരിക്കാനുള്ള സംഭവമാണ്. ഇവിടെ നമുക്ക് കാല് വെച്ചിരിക്കാം. പിന്നെ ബാക്കി ഇതൊക്കെയാണ് കോക്പിറ്റിലെ സാധനങ്ങൾ. ഇതൊരു കമ്പ്യൂട്ടറാണ്, ഇതിൽ നമുക്ക് കുറേ സിസ്റ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഒത്തിരി സ്വിച്ചസ് ഉണ്ട്, മുകളിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. മുകളിൽ കാണുന്നുണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്വിച്ചസ് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എയർബസ് 320 കോക്പിറ്റ് എന്ന് പറയുന്നത്, 1480. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇങ്ങനെയൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഈ സൈഡിൽ കാണുന്ന വിൻഡോ ഇല്ലേ, ഇത് ക്യാപ്റ്റന്മാർക്ക്, ഈ ഒരു വിൻഡോ ക്യാപ്റ്റന്മാർക്ക് ഇടയ്ക്ക് കാറ്റ് കൊള്ളണം, ഗ്രൗണ്ടിൽ കാറ്റ് കൊള്ളണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറലോകമായിട്ട് കാറ്റൊക്കെ ഉണ്ട് ഇവിടെയിരിക്കാം. ഇത് അടയ്ക്കാനായിട്ട് തിരിച്ച് ഇവിടെ ലോക്കുണ്ട്, ആ ലോക്ക് മാറ്റിയിട്ട് പിടിക്കുക, കൂടോട്ട് അടയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എയർബസ് 320 കോക്പിറ്റിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ. അപ്പോൾ വേറൊന്നും പറയാനില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മളിതിനെ ഓഫ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം, നമ്മുടെ ആവശ്യം കഴിഞ്ഞു. സോറി, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇതെല്ലാം സർക്യൂട്ട് ബ്രേക്കേഴ്സാണ്, ഓരോ സിസ്റ്റത്തിൻ്റെ സർക്യൂട്ട് ബ്രേക്കേഴ്സാണ് നല്ല. പിന്നെ ഇതിനകത്തൊരു കോടാലി ഇരിപ്പുണ്ട്, കണ്ട ഒരു കോടാലി ഇരിക്കുന്നുണ്ട്. ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കോക്പിറ്റിനകത്ത്. ഇത്രയൊക്കെയാണ് പൊതുവെ കോക്പിറ്റിൽ വരുന്നത്. പിന്നെ ഇതിനകത്തൊരു റോപ്പുണ്ട്, ക്യാപ്റ്റന് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊരു റോപ്പുണ്ട്. കണ്ടോ,
ഇതൊക്കെയാണ് എയർബസ് 320 കോക്പിറ്റ്. ഈ സീറ്റ് എല്ലാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് പൊക്കാനായാലും അല്ലെങ്കിൽ താക്കാനായാലും മുന്നോട്ടായാലും പിന്നോട്ടായാലും ലംബർ അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ ഉണ്ട്. ലംബർ എന്ന് വെച്ചാൽ ഈ നടുഭാഗത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ലൈഫ് വെസ്റ്റും കാര്യങ്ങളൊക്കെ പറകളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊതുവെ എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Bye-bye, guys.